ദേശീയ പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട് നാസർ കരകുറ്റി എന്ന് പറയുന്ന ഒരു മുസ്ലിം സഹോദരൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്, അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളെല്ലാം തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന പോസ്റ്റാണ്. ആ പോസ്റ്റ് ഇപ്പോൾ ജനസംസാരമായിരിക്കുകയാണ്. മുസ്ലിം ജനതയ്ക്ക്, ഇന്ത്യയിലെ മുസ്ലിം ജനതയ്ക്ക് എതിരെയാണ് ഈ നിയമം എന്ന് പ്രചരിപ്പിക്കുന്നവർക്കെതിരെയുള്ള ഒരു വ്യക്തമായ ഒരു ചിന്താഗതിയും വ്യക്തമായ ഒരു മറുപടിയുമാണ് ശ്രീ നാസർ കരകുറ്റി നൽകിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റിൽ പറയുന്നു, പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ഭരണഘടനാ മൂല്യങ്ങളെ സംരക്ഷിക്കുക എന്നത് ഓരോ പൗരൻ്റെയും കടമയാണ്. ഇതിൽ വർഗീയത ഒളിച്ചു കടത്തുന്നത് നിരുത്സാഹപ്പെടുത്തേണ്ടതാണ് എന്ന് ശ്രീ നാസർ കരകുറ്റി പറയുന്നു. ശരിയല്ലേ? വർഗീയത ഒളിച്ചു കടത്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് ഇവിടെ ചിലർ ചെയ്യുന്നത്. ഇവിടെ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ കേന്ദ്ര സർക്കാർ അധികാരത്തിലേറിയത് ഇവിടുത്തെ ഹിന്ദുക്കളുടെ മാത്രം വോട്ട് കൊണ്ടാണോ? അല്ല, എത്രയോ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മുസ്ലിം ജനവിഭാഗം നരേന്ദ്രമോദിജിക്ക് അനുകൂലമായി, ബി ജെ പിക്ക് അനുകൂലമായി, എൻ ഡി എക്ക് അനുകൂലമായി വോട്ട് ചെയ്തിരിക്കുന്നു. അവരൊക്കെ ബി ജെ പി വിരുദ്ധരാണോ, രാജ്യവിരുദ്ധരാണോ? അല്ല. ഇത് ഒരു പാർശ്വവൽക്കരിക്കപ്പെട്ട, അതായത് ഒരു ജനങ്ങൾ ഒഴിവാക്കിയ, ജനങ്ങൾ ശ്രദ്ധിക്കാതെ ഒറ്റപ്പെടുത്തിയ ഒരു കൂട്ടം ആൾക്കാരുടെ നിലവിളിയാണ് ഈ പാർശ്വവൽക്കരിക്കപ്പെട്ടത് എന്ന് ഞാൻ പറഞ്ഞത്. അവരെ നല്ല ആൾക്കാരെ ചിത്രീകരിച്ചു കൊണ്ടല്ല, അവർ ഒഴിവാക്കപ്പെടേണ്ടവർ തന്നെയാണ്, അവർ പാർശ്വവൽക്കരിക്കപ്പെടേണ്ടവർ തന്നെയാണ്. അപ്പോൾ ആ ഒറ്റപ്പെടുത്തിയ തീവ്ര ഇടതുപക്ഷ ജിഹാദി സംഘടനകളും അവരുടെ ജിഹ്വകളും അവരുടെ ഏജന്റുമാരും അവർക്കൊപ്പം നിൽക്കുന്ന ചില കപട മതേതരവാദികളുമൊക്കെയാണ് ഇപ്പോൾ അക്രമത്തിന് നേതൃത്വം നൽകുന്നത്. അതിനെതിരെയാണ് വർഗീയത ഒളിച്ചു കടത്തുന്നത് നിരുത്സാഹപ്പെടുത്തേണ്ട കാര്യമാണെന്ന് ഒരു മുസ്ലിം സഹോദരൻ തന്നെ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞിരിക്കുന്നത്. ശ്രീ നാസർ കരകുറ്റി തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമായി തന്നെ പല കാര്യങ്ങളും സൂചിപ്പിച്ചിട്ടുണ്ട്. 80s ഗൾഫ് പണത്തിൻ്റെ കുത്തൊഴുക്കിൻ്റെ ഫലമായി ഇവിടെ വ്യാപകമായി മദ്രസാ വിദ്യാഭ്യാസം കേരള സംസ്കാരത്തിന് യോജിക്കാത്ത ഒരു വ്യത്യസ്ത ജനവിഭാഗത്തിന് രൂപം നൽകി. ഇതിനിടയിൽ കറുപ്പിൽ മൂടിയ സ്ത്രീജനങ്ങൾ തെരുവിൽ ക്രമേണ നിറഞ്ഞു. വിദ്യാലയങ്ങളിൽ ഒരു വിഭാഗം പെൺകുട്ടികൾ ഇലക്ട്രിക് ലൈനിൽ കാക്കകൾ നിരന്നിരിക്കുന്നത് അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ തലയിൽ മക്കനക്കയിട്ട് നിരന്നിരിക്കാൻ തുടങ്ങി. ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ, അതായത് സൗദി രാജാവും അതുപോലെ അബുദാബി രാജാവിൻ്റെ കുടുംബാംഗങ്ങളുമൊക്കെ വളരെ ഫ്രീയായി നല്ല വേഷം ധരിച്ച് നടക്കുമ്പോഴാണ് ഇവിടെ സാധാരണഗതിയിൽ മലപ്പുറത്തോ കോഴിക്കോട്ടോ ഉള്ള ഒരു സാധാരണ വീട്ടമ്മ ശരീരം മുഴുവൻ മൂടി നടക്കുന്നത് എന്ന രീതിയിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകളുമൊക്കെ വന്നിരുന്നു. അദ്ദേഹം അതൊക്കെ തന്നെ പരാമർശിക്കുന്നുണ്ട്. പക്ഷേ വ്യക്തമായി തന്നെ കശ്മീരിലെ പോലെ വെടിയൊച്ചയും കർഫ്യൂവുമൊക്കെ നിത്യസംഭവമാറുന്ന ദിനങ്ങൾ നമുക്ക് അകലെയല്ല എന്നൊരു മുന്നറിയിപ്പ് കൂടി നാസർ കരകുറ്റി നൽകുന്നുണ്ട്. നിശബ്ദമായി തുടങ്ങി 8 നന്മകളെ നിഷ്കാസനം ചെയ്യുന്ന കാടത്തമാണ് ഇസ്ലാമിക തീവ്രവാദം എന്ന മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട്. ഇനി നമുക്ക് പഴയ നന്മയിലേക്ക് തിരിച്ചുപോക്ക് ബുദ്ധിമുട്ടാണ് എന്ന രീതിയിലുള്ള ഒരു മുന്നറിയിപ്പ് കൂടി നാസർ കരകുറ്റി നൽകുന്നുണ്ട്. ബി എ ട്രൂ മുസ്ലിം, ബി എ ട്രൂ ഇന്ത്യൻ എന്ന് പറഞ്ഞാണ് അദ്ദേഹം പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. തീർച്ചയായും ഇത് ചർച്ച ചെയ്യേണ്ട സംഭവമാണ്, പരിശോധിക്കേണ്ട സംഭവമാണ്. ആ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തപ്പെട്ടിരിക്കുന്നു. മതം എന്ന് പറയുന്നതിനെ എന്തിനും ഏതിനും വച്ചു നീട്ടാവുന്ന ഒരു ആയുധമായി ഒരു വിഭാഗം ജനങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. മതം എന്നുള്ളത് ഇപ്പോൾ മദ്രസകളിലൊക്കെ എന്താണ് പഠിപ്പിക്കുന്നത് എന്ന സൂചന കൂടി അദ്ദേഹം നൽകുന്നുണ്ട്. ഒരിക്കൽ എനിക്ക് തന്നെ ഉണ്ടായ ഒരു വ്യക്തിപരമായ അനുഭവമാണ്, മദ്രസകളിൽ ചെറിയ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെളിയിലിറങ്ങിയാൽ കാഫറുകളോട്, അതായത് മറ്റ് മതവിഭാഗത്തിൽപ്പെട്ടവരോട് മിണ്ടരുത് എന്ന ഉസ്താദ് പറഞ്ഞു എന്ന് ഒരു ചെറിയ ഒരു കുട്ടി ഒരിക്കൽ ഒരു സുഹൃത്തിനോട് പറഞ്ഞതായി നേരിട്ട് തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഇതാണ് പഠിപ്പിച്ചു വിടുന്നത്, ഇതാണ് ഇവിടെ മതം എന്ന പേരിൽ പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഖുറാനിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നന്മയുടെ സന്ദേശം ഇവിടെ ഇല്ലേ? ഖുറാൻ എന്താണ് പറയുന്നത്? നന്മയുടെയും സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും രാജ്യ സ്നേഹത്തിൻ്റെയും ഒക്കെ സന്ദേശങ്ങളാണ് വിശുദ്ധ ഖുറാനും അതുപോലെ ബൈബിളും ഭഗവത്ഗീതയും ഒക്കെ ജനങ്ങളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ആ വിശുദ്ധമായ വേദപുസ്തകത്തിൽ പറഞ്ഞ കാര്യങ്ങളെ വക്രീകരിച്ച് വളച്ചൊടിച്ച് ഇത്തരം മത തീവ്രവാദം വളർത്തുന്നവർക്കെതിരെ ശക്തമായ നടപടി ആവശ്യമാണ്. ഒരു ജനവിഭാഗം, ഒരു രാജ്യം അവർക്കെതിരെ ഒന്നായി നിൽക്കണം എന്ന സന്ദേശം കൂടി ഇതിൻ്റെ ഉള്ളിൽ കൂടി നമുക്ക് വായിച്ചെടുക്കാം ശ്രീ നാസർ കരകുറ്റിയുടെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്ന്. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഒരു രാജ്യത്ത് ഒരു നിയമം കൊണ്ടുവരുമ്പോൾ അത് ആ രാജ്യത്തെ ജനങ്ങൾക്ക് അനുകൂലമായ നിയമം മാത്രമാണ് എന്ന ആ ചിന്താഗതിയിൽ നിന്ന് മാറി അത് എങ്ങനെയെങ്കിലും വളച്ചൊടിക്കുകയും ചവിട്ടിമെതിക്കുകയും രാജ്യത്തെ കലാപങ്ങളും അതുപോലെ അക്രമങ്ങളും അഴിച്ചുവിടാനുള്ള ഒരവസരവുമായി കാത്തു നിൽക്കുന്ന ഈ മത തീവ്രവാദ ചിന്താഗതിക്കാർക്കെതിരെ, അല്ലെങ്കിൽ അവർക്ക് കൂട്ടുനിൽക്കുന്ന ഇടതുപക്ഷ തീവ്രവാദികൾക്കെതിരെ കോൺഗ്രസ്സുകാർക്കെതിരെ ജനം കൈചൂണ്ടും. ഉറപ്പാണ്,
അതും ആ ഒരു മുന്നറിയിപ്പ് കൂടി, ആ ഒരു ആഹ്വാനം കൂടി നമുക്ക് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്ന്, ഈ നാസർ കരകുറ്റി എന്ന് പറയുന്ന മുസ്ലിം സുഹൃത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.